ഈശ്വരമിശിഹായിലും അവിടുത്തെ വത്സല മാതാവിലും അരുമാശിഷ്യനായ വിശുദ്ധ യൂദായിലും ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ യൂദ സ്നേഹായിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരുപാട് സ്നേഹപൂർവം ആശംസിക്കാം. വിശുദ്ധ നമ്മെ സമൃദ്ധമായി ദിനങ്ങളിൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവൻ്റെ കൃപാമാരി കൊണ്ട് കൊടചൂടി പൊതിയുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി നാളുകൾക്ക് മുമ്പ് തെരഞ്ഞു വെച്ച ഒരു സ്ഥലം, മക്കബായരുടെ 2 അഞ്ചാം അധ്യായത്തിന്റെ 19, ദൈവം ജനത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി കാത്തുവെച്ച ഒരു വിശുദ്ധ. പുറപ്പാട് പുസ്തകം 3:7 എൻ്റെ ജനത്തിന്റെ കണ്ണീര് ഞാൻ കണ്ടു, നീ അവർക്ക് വേണ്ടി. ദൈവം നമുക്കായി ഒരുക്കിയ മണ്ണിന്റെ പവിത്രതയിൽ അവൻ നമുക്ക് വേണ്ടി കരുതി വെച്ച ഒരു വിശുദ്ധന്റെ കരം പിടിച്ച് വിശുദ്ധിയോടെ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് കടന്നു പോകുന്ന ദിനങ്ങളിൽ അവിടുന്ന് നമ്മളെ സമൃദ്ധമായി കൃപയാൽ അനുഗ്രഹിക്കും. റൂത്തിന്റെ പുസ്തകം 2:12, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഈ രാത്രി നിന്നെ അനുഗ്രഹിക്കും. ഞാനിപ്പോ ചട്ടമലയിലാണ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങളാണ് എന്നെ പറഞ്ഞയച്ചത്. അവിടെ ജപമാല തീർത്ഥാടനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച. ഒരു 2 മുമ്പ് തീർത്ഥാടനം കഴിഞ്ഞ് പരിയാരത്തുനിന്ന് ഒരു ദമ്പതികൾ എന്നെ കാണാൻ വന്നു. എൻ്റെ അടുത്ത് വന്നത് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഒരു സാക്ഷ്യം പറയാൻ വന്നതാണ്. 14 ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. 14 സകല വൈദ്യശാസ്ത്രവും ഞങ്ങളെ ഉപേക്ഷിച്ചു. ഇനി അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് ഞങ്ങളും മനസ്സുകൊണ്ട് തീരുമാനിച്ചു. 7 മുമ്പ് ഈ മല കയറി പ്രാർത്ഥിച്ചപ്പോ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. കണ്ണീര് കണ്ടു, സാക്ഷ്യം പറയാൻ വന്നു. ആ കുഞ്ഞുണ്ടാകാൻ ഇനി 1 കൂടി ഉള്ളു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇതൊരു വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ഈ തീർത്ഥാടനം എല്ലാം കഴിഞ്ഞ് സുപ്പീർ എടുത്തുകൊണ്ട് പറഞ്ഞു, മദർ അറിഞ്ഞു ഇന്നൊരു വലിയ സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ചേട്ടനും ചേച്ചിയും വന്നിട്ട് ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഈ അമ്മ മദർ എന്നോട് പറഞ്ഞു, അച്ഛാ അവരെന്റെ അടുത്ത് വന്നു, അവർക്ക് കുഞ്ഞിനെ കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം 6 മുമ്പ് ഇവര് തീർത്ഥാടന സമയത്ത് മാതാവിന്റെ രൂപം എടുക്കാൻ വേണ്ടി മുമ്പിൽ ക്യൂവിൽ നിന്നപ്പോ പരിശുദ്ധ അമ്മയുടെ രൂപം എടുത്തിട്ട് അമ്മേ മാതാവേ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരണേ, അമ്മേ കണ്ണീര് തുടക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് അവരുടെ കണ്ണീര് രൂപത്തിൽ വീണ് ഒഴുകിയത് എന്റെ ഓർമ്മയിലുണ്ട്. സങ്കടങ്ങളുടെ നിറക്കാഴ്ചകളുമായി അവന്റെ ആലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോ ദൈവം നമുക്ക് വേണ്ടി കൃപയാൽ തെരഞ്ഞെടുത്ത് ജീവിതത്തിന്റെ കണ്ണീരൊപ്പാൻ ആശ്വാസമാകാൻ കാവൽ ദൂതനെ പോലെ അരികിൽ നിൽക്കാൻ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് വിശുദ്ധൻ പ്രാർത്ഥന കേൾക്കും. നമ്മളിങ്ങനെ വിശുദ്ധരോട് അടുത്ത് ഇടപഴകുന്ന 1 വിശുദ്ധരോട് ഇങ്ങനെ നേരിട്ട് സംസാരിച്ചാൽ, വിശുദ്ധരുടെ കൂടെ ഇരുന്നാൽ, വിശുദ്ധരുടെ വിശുദ്ധമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയാൽ നമ്മളും വിശുദ്ധരായി മാറും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 13:23, പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളിയോ എത്യോപ്യക്കാരൻ അവന്റെ തൊലിയുടെ കളറോ മാറ്റാനാവില്ലെങ്കിലും തിന്മ ചെയ്ത് ശീലിച്ച് നിനക്ക് നന്മ ചെയ്യാൻ പറ്റും. എന്റെ ദിവസങ്ങൾ ശ്രദ്ധിച്ച ഒരു മനുഷ്യന്റെ അനുഭവം, ജിം കവിസൻ എന്ന് പറയുന്ന ഒരു സിനിമ നടനാണ്, വളരെ പ്രസിദ്ധനായ മനുഷ്യൻ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയുടെ കർത്താവിന്റെ വേഷം ഇട്ട നടനാണ് ജിം കവിസൻ. ഈ മനുഷ്യൻ കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്ന ഏറ്റവും ഗൗരവമായുള്ള ആ സിനിമയുടെ ഭാഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുരിശിൽ കിടക്കുമ്പോ പെട്ടെന്ന് ഒരു ഇടിമിന്നലുണ്ടായിട്ട് ഇയാൾക്ക് ഇടിവെട്ടി, ഇയാൾ അവിടെ മരിച്ചു.
പെട്ടെന്ന് ഇയാളെ കുരിശിലും നിറക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി. രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഇയാള് പൂർവസ്ഥിതി പ്രാപിച്ച് തിരിച്ചു വന്നപ്പോ ഈ ജിങ്ക വിഷയിൽ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ആ മിന്നൽ പ്രഹരത്തിൽ എന്റെ കർത്താവിന്റെ മുറിവിന്റെ ആഴം ഞാൻ കണ്ടു. ഇനി എനിക്ക് ബാഹ്യമായ ആഘോഷങ്ങളോ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി സുവിശേഷം പറയാൻ പോവാം. അദ്ദേഹം ഇന്ന് സാവുൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി സുവിശേഷ പ്രഘോഷമാണ് ആ മനുഷ്യന്റെ നിയോഗം. വിശുദ്ധാത്മാക്കളുടെ അരികിൽ ഇരുന്നാൽ, വിശുദ്ധരുടെ കൂടെ സഞ്ചരിച്ചാൽ, വിശുദ്ധമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ നമ്മൾ വിശുദ്ധരായിട്ട് മാറും. വിശുദ്ധരെന്ന് പറയുന്നത് ജീവിതത്തിന്റെ വഴികളെ അല്പം കൂടെ മാറി സഞ്ചരിച്ചവരാണ്. വിശുദ്ധി എന്ന പദത്തിന് വ്യത്യാസം എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ജീവിതത്തിൽ നമ്മളൊക്കെ പോകുന്ന വഴിയിൽ നിന്ന് അല്പമൊന്നും, അതാണ് കൃത്യമായിട്ട് ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ 7-8 വചനങ്ങള്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് നീ പ്രാർത്ഥിക്കരുത്, എല്ലാവരും ദാനം ചെയ്യണമെന്ന് ദാനം ചെയ്യരുത്, എല്ലാവരും ഉപവസിക്കണമെന്ന് ഉപവസിക്കരുത്. നിന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നീ പുലർത്തേണ്ട ഒരു വ്യത്യാസത്തിന്റെ പേരാണ് വിശുദ്ധി. ദിവസങ്ങളുടെ ഒരു വിശുദ്ധന്റെ അനുഭവം വായിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വിശുദ്ധ അൽഫോൻസോ മരിയ പുസ്തകം, ആരാണ് അൽഫോൻസോ മരിയ പുസ്തകം? ഈ വിശുദ്ധൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തോഴനായിരുന്നു. മദർ തെരേസയുടെ ഒക്കെ ഒരു എക്സ്ട്രീം ലെറ്റർ. ഇറ്റലിയിലാണ് ഈ വിശുദ്ധന്റെ വീട്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉള്ളത് മുഴുവനും മറ്റുള്ളവർക്ക് വിട്ടു പിറുക്ക് കൊടുത്തിട്ട് ഒന്നുമില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച് പാവപ്പെട്ടവന്റെ കണ്ണീര് തുടച്ചൊരു വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൻസോ മരിയ പുസ്തകം. വിശുദ്ധൻ ആകപ്പോഴേ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രവസനം, അത് മാത്രമേ ഉള്ളൂ. ആകെ അതേ ഉള്ളൂ, എല്ലാം വിറ്റു പിറക്കി ബാക്കിയുള്ളവർക്ക് കൊടുത്തു. ഒരു ദിവസം ഇങ്ങനെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട വൃദ്ധൻ വസ്ത്രമൊന്നുമില്ലാതെ പുഴുവരിച്ച് റോട്ടിക്കിടക്കണം. വിശുദ്ധൻ ഒന്നും നോക്കിയില്ല. വിശുദ്ധന്റെ ആ വലിയ ട്രൗസർ കൂടി അയക്കൊടുത്ത് അയക്ക് വറക്കാൻ എലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, നിങ്ങൾ പേടിക്കണ്ട, എലയൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇയാളിങ്ങനെ പോകണം. ഇങ്ങനെ പോണ വഴിക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിശുദ്ധൻ. വിശുദ്ധൻ വരുമ്പോൾ ഇവർ കൈകോപ്പും പ്രാർത്ഥിക്കും, കാരണം ഈ മനുഷ്യനിൽ നിന്ന് തൊട്ട അനുഗ്രഹമാണ്. അങ്ങനെ ഇയാൾ മുമ്പോട്ട് പോകുമ്പോ ഒരു വീട്ടിൽ ഒരു ചേട്ടൻ മരിച്ചു, ഒരു ചേട്ടൻ മരിച്ചു. വിശുദ്ധനെ അങ്ങോട്ട് തീർച്ചു. ഇദ്ദേഹം ഇങ്ങനെ വരുന്നപോലെ ജനങ്ങളെല്ലാം കൈകൂപ്പി, കാരണം ഈ വിശുദ്ധൻ വീട്ടിൽ കിടന്ന അനുഗ്രഹമാണ്. ഇയാള് നോക്കുമ്പോ ഫ്രീസറിൽ കോട്ടൊക്കെ ഇട്ട് ഒരു കുട്ടപ്പം കിടക്കാണ്. വിശുദ്ധൻ പറഞ്ഞു, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, എല്ലാരോടും മാറിയിക്കാൻ പറഞ്ഞു. എല്ലാരെയും പുറത്തിറക്കിയിട്ട് വിശുദ്ധൻ ഈ മുറിക്കത്തു. വിശുദ്ധൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇയാൾക്ക് എന്തിനാണ് ഇനി കോട്ട്? ഇതെല്ലാം പുഴുവരിച്ച് തീരൂലേ? എന്നാ പിന്നെ ഈ കോട്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ വേറൊരാൾ കൊടുക്കാം. വിശുദ്ധന ആരോടും പറയാണ്ട് ഇയാടെ കോട്ട് അടിച്ചു മാറ്റി, പൂക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം, നല്ല പൂക്കളൊക്കെ. എന്നിട്ട് ഇതും എടുത്ത് ഇയാള് പോകണം. വേറിട്ട് അത്രയും നമ്മൾ ചെയ്യാൻ പോയില്ലെങ്കിലും വിശുദ്ധാത്മാക്കൾ അല്പം കൂടെ വ്യത്യാസമായിട്ട് സഞ്ചരിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വിശുദ്ധ യൂദായുടെ തീർത്ഥാടന കേന്ദ്രങ്ങളില് അനേകര് വന്ന് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് കഴിഞ്ഞ നാളുകളിലെ മാവുള്ളാല് വിശുദ്ധ യൂദായുടെ തീർത്ഥാടന കേന്ദ്രത്തിലും പോയി, അവിടെ ഇങ്ങനെ ജനങ്ങൾ ഒഴുകി ഒഴുകി തന്നെ നീങ്ങുന്നുണ്ട്. നമ്മുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോ യോഹന്നാനെ പോലെ അവന്റെ കുരിശോട് ചേർന്ന് നിൽക്കാനോ, പത്രോസിനെ പോലെ അവനെ വെളിപ്പെടുത്താനോ, യാക്കോബിനെ പോലെ അവന്റെ സ്വകാര്യ സന്തോഷ സന്താപങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒന്നും ഭാഗ്യം കിട്ടാത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ യൂദ. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിശുദ്ധനെ അസാധ്യതകൾക്ക് സാധ്യതയായി, അലംബഹീനർക്ക് ആലംബമായി, നിസ്സഹായർക്ക് സങ്കേതമായി സ്വർഗം ഇങ്ങനെ നേതിച്ച് കാവലായി കൊടുത്തത്? ഉത്തരവുള്ളൂ, വിശുദ്ധൻ തിരുവചനത്തിന് വേണ്ടി ജീവിതാർപ്പിച്ച ആളാണ്. രണ്ട്, വിശുദ്ധൻ കർത്താവിന്റെ ആശ്വാസത്തിന്റെ മാലാഖയായിരുന്നു. ജീവിതം മുഴുവൻ ഇങ്ങനെ സുവിശേഷം എന്ന ഒറ്റ വാക്കിന് വേണ്ടി സുവിശേഷം വായിക്കാൻ, പഠിക്കാൻ, അത് പ്രാർത്ഥിക്കാൻ, അത് പ്രഘോഷിക്കാൻ ജീവിതം മുഴുവൻ ഇങ്ങനെ മാറ്റിവെച്ചവരെ കർത്താവ് ഇങ്ങനെ അൾത്താരയുടെ മഹിമയിലേക്ക് ഉയർത്തുന്നത് നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടില്ലേ? സുവിശേഷത്തിന് വേണ്ടി ജീവിതം വെച്ച കർത്താവ് ഉയർത്തും. വചനം കേട്ടോണ്ടിരിക്കുന്നത് അനുഗ്രഹമാണ്, വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു യുവജനങ്ങളുടെ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ വല്ലാണ്ട് പൊളയുവാണ്, പാറ്റിൻ്റെ അകത്ത് പഴുതാരി കയറുകയില്ല, അവനിങ്ങനെ പൊളയും. അപ്പൊ എനിക്ക് ഇവൻ എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്റെ ഫോൺ അടിക്കുന്നുണ്ട്. അവൻ ഫോൺ ഇങ്ങനെ തരിപ്പിലിട്ടേക്കാണ്, അതിങ്ങനെ തരിപ്പാകുമ്പോ ഇവിടെ പൊളയാണ്. ഇതിങ്ങനെ അവന്റെ പാന്റ് ദേഹത്തോട് ഒട്ടിച്ചേർന്നിരിക്കുക, ഇപ്പോഴത്തെ മോഡലാണ്. അപ്പൊ ഇവനിത് എടുക്കാനും പറ്റണില്ല, ഓഫാക്കാനും പറ്റണില്ല, ഇവൻ കിടന്ന് പൊളയാണ്. പാവം, എന്ത് ചെയ്യാൻ പറ്റും? അവൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, അവനെ അറിയുന്നു ആരും ഓടി ഒളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ആദ്യ ദിവസത്തെ ധ്യാനത്തിന്റെ വചന പ്രഭാഷണം കഴിഞ്ഞപ്പോ എന്നെ കാണാൻ വന്നു. അച്ഛൻ എന്നെ ശ്രദ്ധിച്ചത്, ഞാനും ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു എന്റെ അച്ഛ, അത് എന്റെ ജോലി ശരിയായി എന്നുള്ളൊരു കോളായിരുന്നു. ഞാൻ ഈ ധ്യാനത്തിന് വരണ്ടെന്ന് വിചാരിച്ച, പക്ഷെ ആദ്യ ദിവസം തന്നെ കർത്താവ് ഒരു ഗവൺമെന്റ് ജോലി കണ്ണൂർ എയർപോർട്ടിൽ അവന് കൊടുത്തു. അതിന്റെ മെസ്സേജും ഫോണും വന്നതായിരുന്നു ആ സമയത്ത്. വചനം കേട്ടോണ്ടിരിക്കുമ്പോ അനുഗ്രഹമാണ്. ഈ വചനമാണ് നമ്മൾ ഇത്ര വളർത്തിയത്. ഈ വചനം എടുത്തതാണ് നമ്മുടെ പുണ്യം, അത് തുറന്നതാണ് നമ്മുടെ ഐശ്വര്യം, അതൊന്ന് വായിച്ച് മുത്തിയതാണ് നമ്മുടെ സൗഭാഗ്യം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനും, ചട്ടമ്പല എല്ലാ വെള്ളിയാഴ്ചയും കൗൺസിലിംഗ്, രാവിലെ 7 മണിക്ക് തുടങ്ങി അല്ലെങ്കിൽ രാത്രി 10 മണിയൊക്കെ അവത് തീരും. കാരണം മനുഷ്യർ ഒത്തിരി സങ്കടമാണ്, എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ഇതെല്ലാം കേട്ടിട്ട് അച്ഛനും ഇപ്പൊ ഭയങ്കര സങ്കടമാണ്, അല്ലാണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവനിങ്ങനെ നട്ടുച്ച നേരത്ത് ഓടി കയറി വരും. അപ്പൊ ഞാൻ ചോദിച്ചു, വാതിക്കലൊന്നും മുട്ടിട്ടല്ല അകത്ത് കയറേണ്ടത്, ഒരു മര്യാദയ്ക്ക് മെനക്കുക. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരിക്കും. ഞാനിരുന്ന് അച്ഛൻ ഇരിക്കും. അച്ഛ മുഴുവൻ പ്രശ്നം അച്ഛ. ഞാൻ പറഞ്ഞു, എനിക്ക് പുച്ചി ഉറങ്ങണം, 1:30 സമയം. അപ്പൂൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, നിനക്ക് വേണ്ടി നട്ടുച്ചയ്ക്ക് പറ നീ എവിടുന്ന്? കൊച്ചിയിൽ നിന്ന് വരും. കൊച്ചിയിൽ നിന്ന് നിനക്ക് ഇങ്ങനെ ചട്ടമല അച്ഛ ഇരുന്ന് പ്രാർത്ഥിക്കാം, വല്ലതും കാണുന്നുണ്ടോ നോക്കാം. ഞാൻ എന്ത് കാണാനാണ്, എനിക്ക് വിശപ്പാണ്. അവസാനം ഇവൻ കരയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നല്ലൊരു ചെറുപ്പക്കാരൻ, 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവിന്റെ ആത്മാവ് ഒരു വെളിപ്പെടുത്തില്ലെന്നു. ഇനി അത്ര നല്ലതല്ലാത്ത കുറെ കാഴ്ചകൾ അച്ഛൻ കണ്ടു. ഞാൻ പറഞ്ഞു, എടാ കാണുന്നതൊക്കെ അത്ര നല്ല കാഴ്ചകളല്ലല്ലോ. ഞാൻ പറഞ്ഞു, ആയുധങ്ങളൊക്കെ ആയിട്ട് നിനക്ക് എന്താണ് ബന്ധം? കണ്ട ആരും ചോദിക്കുന്ന. അപ്പോ എന്നായിരുന്നു? ഞാൻ പറഞ്ഞു, സൂചിയും നൂലൊന്നും അല്ല, സീരിയസ് ആണ്. അപ്പൊ അച്ഛാ എല്ലാം എന്തെങ്കിലും എന്ത്, ഈ ഇടിച്ച എന്നെ കുറെ സാധനം പറഞ്ഞു, പടിവാള്, കമ്പിപ്പാര, കുത്ത്, അങ്ങനത്തെ കുറെ സാധനം. ഞാൻ നിന്റെ പടി എന്താണ്? കൊട്ടേഷൻ അച്ഛ. എവിടെ? ഇതിപ്പത്തിന് ഇങ്ങോട്ട് അത് നിർത്തി അച്ഛ. കഴിഞ്ഞു പോലെ അതിനെ പറ്റി ഒരു കൊട്ടേഷൻ കഴിഞ്ഞു. തന്റെ കൈ പൊട്ടി പോണ വഴിക്ക് ഒരു പെണ്ണ് വഴിച്ചടി, പെണ്ണ് വഴിച്ചടി. ആദ്യന്റെ കൈ വണ്ടി കയറി, ഞാൻ എടുത്തപ്പോ തോന്നി ബാക്കിയോടെ കയറ്റി. ഞാൻ ബോധപൂർവ്വം ചാടി തന്ന ആ പെണ്ണ്. പക്ഷെ ഈ പെണ്ണിന്റെ കയ്യിൽ ഒരു പേട്ട് കൊച്ചുണ്ടായിരുന്നു. അത് എന്നെ കാണുമ്പോ കീപ്പി കീപ്പി എന്ന് പറഞ്ഞ് കരയോ. ഞാൻ അവസാനം ആശുപത്രി കൊണ്ടോ ആ കൊട്ടേഷന്റെ മുഴുവൻ എമൗണ്ട് കൊടുത്തിട്ട് അവനെ അതിനെ ശരിയാക്കി എടുത്തു. പക്ഷെ എന്നെ എപ്പൊ കണ്ടാലും ഈ കൊച്ചു കിടന്നായിരുന്നു. അവസാനം ഈ കൊച്ചിന്റെ കരച്ചിൽ നിൽക്കാൻ വേണ്ടി ഞാനും കർത്താവ് ഞാൻ ഈ പണി നിർത്തുന്നു. അപ്പൊ ഈ കൊച്ചു കരച്ചിൽ നിർത്തും. അങ്ങനെ നിർത്തി തന്നു. എന്നിട്ട് എന്നെ തുടങ്ങി പിന്നെ ബാക്കി എന്ത്? എന്നിട്ട് പിന്നെ കഞ്ചാവിന്റെ ബിസിനസ് ആയിരുന്നു. അത് അത് കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഒരു കേസായപ്പോ ഞാൻ നിർത്തിയിട്ട് പിന്നെ നോക്കിയിട്ട് കള്ളനോട്ടിന്റെ ബിസിനസ്. അത് ഇന്നലെ പൊട്ടി. വരുന്നതിന്റെ തലേ ദിവസം 5 കോടിയുടെ ഒരു എഗ്രിമെന്റ് പേപ്പർ മിസ്സായി. അപ്പോഴാണ് പെങ്ങോട് വിളിച്ചിട്ട് പറഞ്ഞു, ചട്ടമലയുടെ അച്ഛൻ നിന്നെ അന്വേഷിക്കണം. ഞാൻ ചോദിച്ചു, ഏത്? അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. 2-3 ആഴ്ച മുമ്പ് എന്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഇവനെ അറിയില്ലല്ലോ. ആങ്ങളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് മെസ്സേജ് ആയിരുന്നു പറഞ്ഞു. ഇവൻ ഇങ്ങനെ പൊട്ടി നിൽക്കുമ്പോ പെങ്ങൾ വിളിച്ചു. എന്നാ പിന്നെ അതൊന്ന് അറിയാന്നോർത്ത് ഇവൻ മല കയറി വന്നാണ്. ഞാൻ അവന്റെ ശിരസിൽ കൈവച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഹോസിയയുടെ പുസ്തകം 14:4, ഇസ്രായേൽ, ഞാൻ നിന്റെ അവിശ്വസ്തയുടെ മുറിമുണക്കും, ഞാൻ നിന്റെ മേൽ സ്നേഹം ചൊരിയും, ലില്ലി പോലെ നീ പുഷ്പിക്കും, എലവ് പോലെ വേര് പിടിക്കും, നിന്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, ഞാൻ നിനക്ക് ഒലിവിന്റെ പരിമളവും ലബനോന്റെ സുഗന്ധവും തരാം. നമുക്ക് കേട്ടോടും പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, കുമ്പസാരിക്കാനായി മുട്ടത് 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. ആ പറഞ്ഞു, അത് ഏത് പ്രാർത്ഥന? ഞാൻ അവനെ ആദ്യ കുർബാനയ്ക്ക് വരും.
ആ നട്ടിച്ച നേരത്ത് മണിക്കൂറുകൾ കുമ്പസാരിച്ചിട്ട് അവൻ എന്റെ മുമ്പ് വെച്ച് 109 കോണ്ടാക്ട്സ് ഡെലീറ്റ് ചെയ്തിട്ട് അവൻ താഴേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മകൻ എന്നെ വിളിച്ചിട്ട് പറയണ, അച്ഛാ എനിക്കൊരു ജോലി കിട്ടി എറണാകുളത്ത്. നന്ദി പറയാൻ വിളിച്ച വചനം കേൾക്കണത് അനുഗ്രഹമാണ്, വായിക്കണത് അനുഗ്രഹമാണ്, ധ്യാനിക്കണത് അനുഗ്രഹമാണ്. വിശുദ്ധ യൂത സ്വർഗത്തിന്റെ മഹിമയിലേക്ക് ഉയർന്നെങ്കിൽ അതിന്റെ പിന്നിൽ തിരുവചനത്തിന് വേണ്ടി ജീവനും ജീവിതവും ബലി കൊടുത്തു എന്നൊരു പരമസത്യം കിടപ്പുണ്ട്. നമ്മൾ ബൈബിൾ തുറക്കിയതാ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട്ടിലൊക്കെ ഇങ്ങനെ ഉണക്കമത്തി മേടിച്ചിട്ട് വരുമ്പോൾ അതിന്റെ പേപ്പർ അലിഞ്ഞതൊക്കെ എടുത്ത് വായിക്കുന്ന പിള്ളേർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വല്ല സ്പോർട്സ് പേജ് അനാനെ സിനിമയുടെ കഥയൊക്കെ ഉണ്ടെങ്കിൽ വഴിയിൽ ഇങ്ങനെ തുണ്ട് പേപ്പറൊക്കെ കിടക്കുമ്പോ ഓടി കിടക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. വല്ല സിനിമയുടെ കഥയൊക്കെ എന്നാ പിന്നെ ബൈബിൾ എടുത്ത് വായിക്ക, അല്ലെ വായിക്കോ. ഇതെടുത്തതാണ് പുണ്യം, അത് തുറന്നതാണ് ഐശ്വര്യം, അന്ന് വായിച്ചതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം. യൂദാശ്ലീഹയുടെ ഒന്നാമത്തെ കൃപ, അവൻ തിരുവചനം എഴുതി, തിരുവചനം വായിച്ചു, തിരുവചനം പഠിച്ചു, തിരുവചനം പ്രസംഗിച്ചു, ജീവിതത്തിന്റെ സമഗ്രതയിൽ അത് പൂർത്തിയാക്കി. എന്ന് നീ നിന്റെ ബൈബിള് മാറോട് വെച്ച് ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് വായിക്കാൻ തുടങ്ങണോ, അന്ന് നിന്റെ ജീവിതത്തിന്റെ മീതെ പടർന്നു കൂടുന്ന കാർമേക പടലങ്ങള് അടർന്നു മാറിപ്പോകും. വിശുദ്ധയുടെ രണ്ടാമത്തെ പ്രത്യാശം പറഞ്ഞത്, അവൻ കർത്താവിനെ ആശ്വസിപ്പിച്ച മാലാഖിയായിരുന്നു. മനസ്സിലാകണമെങ്കിൽ നമ്മൾ വായിച്ച വചന ഭാഗത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം. പതിവ് പോലെ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒലിവ് മലയിലേക്ക് പോയി. ശിശുമരല്ലിങ്ങനെ കൂടെ ഉണ്ട്, അവനൊരു കല്ലേറ ദൂരം മാറി മുട്ടുമ വീണ് പ്രാർത്ഥിക്കുകയാണ്, അപ്പാ കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണേ. ജീവിതം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്നത് സ്വീകരിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. ഈ പരിചയമുള്ള രാജൻ കഴിഞ്ഞ നോമ്പില് ഒരാദ്യ വെള്ളിയാഴ്ച ഒരു കരിസ്മാറ്റിക് ചേട്ടന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാം. അതോടുകൂടി കരിസ്മാറ്റിക് ചേട്ടന്മാരുടെ വീട്ടിൽ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച് ഭക്ഷിക്കാൻ പോണത് അച്ഛൻ നിർത്തി. പ്രാർത്ഥന കഴിഞ്ഞ് ചോറ് വിളമ്പിയപ്പോ പാവയ്ക്കയും കൊണ്ട് 6 കറിയാണ്. പാവയ്ക്കത്തോരൻ, പാവയ്ക്ക തേല്, പാവയ്ക്ക കൊണ്ടാട്ടം, പാവയ്ക്കത്തോരൻ, പാവയ്ക്ക ചമ്മീ. ഏറ്റവും അമ്മ ഇതിനെയൊക്കെ കറിയെന്ന് വിളിച്ചു എന്റെ മുട്ടുകാലും. നമുക്ക് ആകാപ്പാടെ ഒരു കറി ഇറക്കണം, അത് മീൻ കറിയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഉരുളേക്ക് എടുത്ത് ഇങ്ങനെ അക്കത്തേക്ക് താനെ വരുമ്പോ തൊട്ട് തൊടിച്ച് കഴിക്കാണ്ടിരിക്കും. പിതാവും പുത്രനും ഒന്നാണല്ലോ. ഈ മകൻ ഇങ്ങനെ നിലവിളിക്കുമ്പോ മകൻ അനുസരിക്കാൻ പെടുന്നതിന്റെ അധിക ഭാരം മകന്റെ അനുസരണം സ്വീകരിക്കാൻ വേണ്ടി അപ്പനും പടരുന്നുണ്ട്. അപ്പാ ഈ കാശ് ഒന്ന് മാറ്റോ എന്ന് ചോദിക്കുമ്പോ മക്കളെ മാറ്റാൻ പറ്റൂല എന്ന് പറയുന്നവന്റെ ഒരു പിടച്ചില്. അതുകൂടെ കൂട്ടി വായിക്കുമ്പോൾ അത് പൂർണ്ണമാവും. എന്നിട്ട് ഈ അപ്പ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് കണ്ടു നിൽക്കാൻ പറ്റാണ്ട് ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. അങ്ങനെ നമ്മൾ വായിച്ചു കർത്താവിനെ ആശ്വസിപ്പിച്ച ദൂതനായിരുന്നു യൂദ. കൊളോസ്യ ലേഖനം 1:24, സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കുറവ് ഞാൻ എന്റെ ശരീരത്തിന് നികത്തു. പൗലോസ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു റോമലേഖനം 8:26, അവനെ പ്രതി ഞങ്ങൾ ദിനംപ്രതി വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടിനെ പോലെ കരുതപ്പെടുന്നു. യുദ്ധത്തിന്റെ ലേഖനമായിരിക്കും നിങ്ങൾക്കറിയാം. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട് പവിത്രമായ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. 8:17 അതായത് ജീവിതത്തിന്റെ ഭാരങ്ങളെ പ്രാർത്ഥനയാക്കി സഹനങ്ങളെ പരാതി കൊണ്ട് സ്വീകരിക്കുമ്പോ പൗലോസ് എന്താ പറയുന്നത്, അവന്റെ പീഡാസഹനങ്ങളിൽ കർത്താവിനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയെ. ഒരു മാലാഖി എന്ന് പറയുന്നത് അവന്റെ വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ മുമ്പിൽ ആശ്വാസത്തിനായി കേഴുന്ന ദൈവമാണ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ധ്യാനിച്ചത്. അതുപോലെ ജീവിതത്തിന്റെ സഹനങ്ങളെ പ്രാർത്ഥനയാക്കി നെഞ്ചോട് ചേർത്ത് അവന്റെ കൂടെ ഇരുന്നാൽ അവൻ
അവനെ ആശ്വസിപ്പിച്ച മാലാഖയായിട്ട് മാറാം. കുറുപടി കൊണ്ട് തല്ലി ചതയ്ക്കപ്പെട്ടപ്പോ കാരാഗ്രഹത്തില് നീറി കഴിഞ്ഞപ്പോ അവന് വരാതിരുന്നില്ല. ഒരു ദിവസം രാത്രി 10:30 എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു ചേച്ചിയാണ്, ഞാനിങ്ങനെ ധ്യാനിപ്പിക്കാൻ പോയ വഴിക്ക് ഈ ചേച്ചിയെ കണ്ട് പ്രാർത്ഥിച്ചത് എന്റെ ഓർമ്മയ്ക്കണം. ചേച്ചി പ്രാർത്ഥിച്ച് എന്നെ വിളിച്ചതിന്റെ കാര്യം ഇത്രേ ഉള്ളു അച്ഛാ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അച്ഛാ. ശരിയാണ്, പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കുടുംബ ബന്ധം 14 കൊല്ലമായിട്ട് ചേച്ചി ഇങ്ങനെ പേറു നിൽക്കാണ്. ഇന്നലെ ആ ചേച്ചിക്കുണ്ടായ അനുഭവം, ഭർത്താവ് വന്നിട്ട് ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ 3 സിഗരറ്റ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി മുറിച്ച് നോക്കിക്കാണ് ഈ ചേച്ചി. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഉണ്ടാക്കി വെച്ച ചോറും കറിയെല്ലാം കൂടി എടുത്തൊരൊക്കെ കൊടുത്തു എന്നിട്ട് പോയി കിടന്ന് ബോധമില്ലാണ്ട്. രാത്രി 1:30 ആയപ്പോ ഇയാള് മെല്ലെ ഒന്ന് ഉറങ്ങി തുടങ്ങി. ചേച്ചീനെ കുത്തി ഏൽപ്പിച്ചിട്ട് എനിക്ക് ചോറുണ്ടാക്കിതാ, ഇവിടെ മറച്ചിട്ട് ഇപ്പോ എന്നെ ഉണ്ടാക്കാനാണ്, മനസ്സിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ പാവം ചേച്ചി എന്നെ വിളിച്ചു, അച്ഛാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യയെ കുറിച്ചാണ് ചിന്ത മുഴുവൻ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ആ ഫോണിൽ കൂടെ തന്നെ കുറെ പ്രാർത്ഥിച്ചത് കേൾക്കുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ സ്ത്രീ എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രാർത്ഥിച്ച് എല്ലാം ശരിയായി, കർത്താവ് ഇപ്പൊ രാവിലെ വിളിക്കണം. ചേച്ചി പറഞ്ഞു, അച്ഛാ പിന്നെയും കൊളവായച്ച ഞാൻ എന്നാ ചെയ്യാൻ. സ്ത്രീ അവസാനം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മനുഷ്യനെ താങ്ങാൻ എനിക്കേ പറ്റുള്ളൂ, 14 കൊല്ലമായിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചില്ലല്ലോ, ഇതെനിക്ക് പറ്റും അച്ഛ. ഈ സ്ത്രീ കർത്താവിന്റെ പീഡാസഹന നേരത്ത് അവന്റെ അരികിൽ വന്നൊരു മാലാഖയാണ്. അങ്ങനെയുള്ള സഹനത്തിന്റെ ഭാരത്തെ പ്രാർത്ഥനയാക്കി മാറ്റുന്നവരുടെ അരികിൽ വന്ന് ദൈവം ഇങ്ങനെ കെട്ടിപ്പിടിക്കും. 127 സങ്കീർത്തനത്തിന്റെ 2 തിരുവചനം, തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് വേണ്ടത് കൊടുക്കുന്നു. കാര്യം കാണാൻ വേണ്ടി നവേനെയൊക്കെ ചൊല്ലി കുർബാനയ്ക്ക് വരുന്നവരെ കെട്ടിപ്പിടിക്കുന്നു, നമുക്കറിയില്ല, ഇത് ഉറപ്പാണ്, ഗ്യാരണ്ടി. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും കൊച്ചോളം വീട്ടിലൊക്കെ സെക്കൻഡ് ഇയർ പഠിക്കണം, ഒരു ഗൗരവമുള്ള അസുഖം. ഈ മകളുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഇങ്ങനെ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഈ കുട്ടി മരിച്ചു. അപ്പൊ ഇതിന് ആകപ്പാടെ ഉള്ള ഒരു പ്രതിവിധി ഒരു ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ എടുത്താൽ അവളുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞ ഒരു വർഷം കൊണ്ട് ഇവള് അന്ധയായി. ഇതെടുത്തില്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് മരിച്ചു. പക്ഷെ ഒരു 10 കൊല്ലം പിടിച്ചിരിക്കാന്ന് ഓർത്തിട്ട് എടുക്കണമെങ്കിൽ 2 ആഴ്ച കൂടുമ്പം 16,000 രൂപ. ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ കാശല്ല അച്ഛ വിഷയം, അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് പൊളയുന്ന വേദനയാണ്. ഓരോ കോശങ്ങളിലേക്കും മരുന്ന് ചെല്ലുമ്പോൾ, ഓരോ അവയവങ്ങളെയും മരുന്ന് തൊടുമ്പോൾ അത് കിടന്ന് പൊളയും. രാത്രിയിൽ ഉറക്കമില്ലാണ്ട് ഈ കൊച്ചിങ്ങനെ കിടന്ന് പൊളഞ്ഞ, അമ്മ എന്നെ ഒന്ന് കൊല്ലമ്മന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു അമ്മയല്ല. ഞാൻ പറഞ്ഞു, അമ്മ ഒന്ന് പ്രാർത്ഥിക്കാം. എന്ത് മറുപടിയാണ് ഇവരോട് പറയാൻ? കഴിഞ്ഞ ആഴ്ച ഇവർ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഈ കുട്ടിയെ വരാറില്ല, ഞാൻ തന്നെ അച്ഛാ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കും. ഈശോയോട് പറഞ്ഞു, ഈശോ 30 ശുദ്ധീകരണാത്മാക്കളെ ഈ രാത്രി സ്വർഗത്തിലേക്ക് പിടിച്ചോ, ഞാൻ പരാതിയിലാണ്ടത്, ഇതെനിക്കുള്ള നേർച്ചയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ മകള് ഗത്സമൻ രാവുകളിൽ കർത്താവിനെ ആശ്വസിപ്പിച്ച മലാഖയാണ്. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോ ഈ വിശുദ്ധൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് അവനെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ദേവാലയം എന്നൊക്കെ പറയുമ്പോ ഞാൻ പഠിച്ചു തുറക്കുന്നുണ്ട്, ദേവാലയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതിന്റെ സ്ട്രക്ചറാണ്. ആണ് വിശുദ്ധാത്മാക്കളുടെ ദർശനം പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കും, ഉള്ളംകാലം മുതൽ ഉച്ച വരെ മുറിവേറ്റ കർത്താവ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് ദേവാലയം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ദേവാലയത്തിലേക്ക് കയറുമ്പോ അവനെ ചവിട്ടി കയറുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതേ അവയവങ്ങളുമാണ്. കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഞാനിരിക്കണു, വേറൊരു ഭാഗത്ത് വേറൊരാളിരിക്കണു, വേറൊരു ഭാഗത്ത് പിള്ളേരിയ്ക്കണു. അപ്പൊ അതിലൊരുത്തൻ കൊണ്ടുപോകാൻ ഇങ്ങനെ മദ്യപിച്ച്
മദ്യപിച്ച് കർത്താവിന്റെ ശരീരത്തിൽ ഒരു ക്യാൻസർ ഉണ്ടാക്കുമ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാള് എല്ലാ ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ ക്യാൻസർ അങ്ങോട്ട് മണക്കും. വേറൊരാളിങ്ങനെ ഈ ബ്ലൂവിൽ വരാനിട്ട് മ്ലേച്ഛഭാവങ്ങളെല്ലാം ചെയ്ത് ജടിക ലോകത്തിങ്ങനെ മുഴുകി മുഴുകി ജീവിച്ച് അവന്റെ കിഡ്നി അടിച്ചു കളയുമ്പോ മറ്റൊരാളിരുന്ന് രാപകൽ മുട്ടുമെന്ന് കരുണക്കൊന്നയിൽ പ്രാർത്ഥിച്ച് ഡയാലിസിസ്. അതാണ് വാസ്തവത്തിൽ കർത്താവിനെ ആശ്വസിപ്പിച്ച മാലാഖ. ജീവിതത്തിന്റെ സന്നിഗ്ധതകളിൽ പ്രതികൂലങ്ങളിൽ കാരാഗ്രഹത്തിന് തപ്പി തടവിയപ്പോ ആഴയുടെ അഗാധങ്ങളിൽ വീണ് പൊടിഞ്ഞപ്പോ ഒടുവിൽ കുറുവടി കൊണ്ട് തല്ലി ചതയ്ക്കപ്പെട്ട് നെഞ്ചോട് പിഴഞ്ഞ് കടന്നപ്പോഴും ഈ മനുഷ്യൻ പരാതിയില്ലാതെ ജീവിതത്തിന്റെ ഭാരങ്ങളെ മുഴുവനെ പ്രാർത്ഥനയാക്കി മാറ്റിയപ്പോ അവൻ കർത്താവിനെ ആശ്വസിപ്പിച്ച മാലാഖയായി. രാത്രി ആ വിശുദ്ധന്റെ പാവന സന്നിധിയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോ തിരുവചനത്തെ മുറുകെ പിടിക്കാൻ നിനക്ക് പറ്റുമോ? നിന്റെ ഭാരങ്ങളെ പ്രാർത്ഥനയാക്കി അൾത്താരയിൽ നേദിക്കാൻ കർത്താവിനെ പീഡാസഹൻ രാത്രി അരികിൽ വന്ന ദൂതനെ പോലെ സൃഷ്ടിയായി നിനക്ക് നിന്റെ ഭാരങ്ങളെ കർത്താവിന് സമർപ്പിച്ച് പരാതിയില്ലാണ്ട് അത് കാഴ്ചവെച്ച് നിന്റെ അരികിലും പുറകിലും നിൽക്കുന്നവന്റെ വിശുദ്ധീകരണം സ്വർഗത്തിന് നേടിക്കൊടുത്ത് അവന്റെ പീഡാസഹനങ്ങളെ മഹത്വമാക്കി മാറ്റി ആ സഹനങ്ങളുടെ മഹത്വത്തിലൂടെ വിശുദ്ധ യൂദായെ പോലെ അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയരാൻ നിനക്ക് പറ്റുമോ? കാര്യമായിട്ട് പ്രാർത്ഥിക്കും.